ഹലോ, ഞാൻ ഇന്ന് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ രണ്ട് പാക്കറ്റാണ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചോക്ലേറ്റാണ്, ഒന്ന് വാനിലയാണ്. രണ്ട് സെയിം ഫ്ലേവർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്ക് മാറ്റാം. മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ക്രീം മാറ്റിയെടുക്കണം, പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് മാറ്റിയെടുക്കണം. അപ്പോൾ ക്രീം ഒരു ബൗളിലേക്കാക്കാം, ബിസ്ക്കറ്റ് മുഴുവൻ ഒരു ബൗളിലേക്കാക്കാം. ഇനി അടുത്ത സ്റ്റെപ്പാണ്, നമ്മളിപ്പോൾ ക്രീം ഒരു ബൗളിലാക്കിയിട്ടുണ്ട്, ബിസ്ക്കറ്റ് ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ് ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാമേ. അപ്പോൾ അതേ മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്ത് ഇച്ചിരി പാലും കൂടി ചേർത്ത് നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പാലൊഴിച്ചിട്ട് ഇതൊരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമുക്ക് നോക്കാം. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ മാറ്റി വെച്ച ക്രീം ഇല്ലേ, ആ ക്രീമിനകത്ത് ഇച്ചിരി പഞ്ചസാര പൊടിയും അതുപോലെ തന്നെ ബട്ടറും കൂടി നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇന്നത്തെ ക്രീം ഇച്ചിരി കുറവാണ്, അധികം ക്രീം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് മതിയാവും. അപ്പോൾ ക്രീം കുറവായതുകൊണ്ടാണ് ഞാൻ ബട്ടറും ഇച്ചിരി പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ്, എൻ്റെ കയ്യിൽ ഈ ഒരു ഷേപ്പറുണ്ട്, ഇതിനകത്ത് ഞാൻ ഇച്ചിരി ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റഫിങ്ങിന് വേണ്ടി നമുക്കതിൻ്റെ നടുക്കിൽ ക്രീം വെച്ച് കൊടുക്കണം. രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എക്സ്ട്രാ വരുന്ന മാവ് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഈ സ്വീറ്റ് മുഴുവൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഡിഫറെൻ്റ് ആണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് വേ, എപ്പോഴും നമ്മൾ ബിസ്ക്കറ്റ് തിന്നുന്ന പകരം ഈ രീതിയിൽ നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്വീറ്റ് നമുക്ക് തയ്യാർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.